ഹലോ, നമസ്കാരം. UFC 280, ഇസ്ലാം മഖശേവ് വേഴ്സസ് ചാൾസ് ഒലിവേറ ഫൈറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അറിഞ്ഞാണല്ലോ, കൺഗ്രാചുലേഷൻസ് ടു ഇസ്ലാം മഖശേവ്. അദ്ദേഹം ചാൾസ് ഒലിവേറനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ ആ പരാജയപ്പെടുത്ത രീതിയാണ്, അല്ലെങ്കിൽ ഒലിവേറ തോറ്റ രീതിയാണ് നമ്മളെ ഒരുപാട് സർപ്രൈസ് ചെയ്യുന്നത്. അത് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അതായത്, കാരണം ഇസ്ലാം വെറും രണ്ടാമത്തെ റൗണ്ടിൽ ഒലിവേറനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ടോയെന്ന് തന്നെ അറിയത്തില്ല. കാരണം പെട്ടെന്ന് തന്നെ തീർന്നു. ഞാനൊരു 5 റൗണ്ടൊക്കെ പ്രതീക്ഷിച്ചു. ഇസ്ലാം ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഒരുപക്ഷെ മലയാളത്തിലല്ല, എൻ്റെ ഹിന്ദി ചാനലിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ ടൈം ഷോർട്ടേജ് കാരണമാണ് എനിക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റാത്തത്. മലയാളത്തിൽ എനിക്ക് പ്രഡിക്ഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. മലയാളത്തിൽ പ്രഡിക്ഷൻ ചെയ്തില്ലെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. ഹിന്ദിയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇസ്ലാം ജയിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ജയിക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതായത്, ഒരു 2 റൗണ്ടിനുള്ളിൽ തന്നെ ഒലിവേറിനെ പോലുള്ള ഒരു മനുഷ്യനെ തീർക്കാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഒരു അതും സബ്മിഷനിലൂടെ. ഈ ഒലിവേറ എന്ന് പറയുന്നത് BJJ ബ്ലാക്ക് ബെൽറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ സബ്മിഷനിലൂടെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിശ്വസനീയമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഇവരൊക്കെ വലിയ വലിയ ഫൈറ്റേഴ്സാണ്. ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പ് ഹിന്ദിയിലും ഒക്കെ പറഞ്ഞ പോലെ, ഒലിവേറയ്ക്ക് കൂടുതൽ സ്റ്റാൻഡപ്പിൽ ഫോക്കസ് ചെയ്യാമായിരുന്നു. ഒലിവേറയ്ക്ക് എവിടെയോ ഒലിവേറയ്ക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതായത്, പുള്ളിയുടെ BJJ യൂസ് ചെയ്തുകൊണ്ട് ഇവരെ ഗ്രാപ്ലിങ്ങിലൂടെ ഗ്രൗണ്ട് ഗെയിമിൽ പരാജയപ്പെടുത്താം എന്ന് പുള്ളിക്കൊരു തോന്നൽ ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഈ മിസ്റ്റേക്ക് പറ്റുന്നത്. കാരണം പല ആളുകളും, ഒരുപാട് ആളുകൾ ഈ മിസ്റ്റേക്ക് പറയുന്നുണ്ട്. അതായത്, ഒരു റെസ്ലർ BJJ ബ്ലാക്ക് ബെൽറ്റിനെ പരാജയപ്പെടുത്തി എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സാംബോക്കാരൻ BJJ ബ്ലാക്ക് ബെൽറ്റിനെ പരാജയപ്പെടുത്തി, ഇതൊന്നും അല്ല സംഭവം. നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ, ഇസ്ലാമും ഹബീബും ഇവർ രണ്ടുപേരും തുടരെ തുടരെ ജയിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, റെസ്ലിങ്ങോ സംഭവം മാത്രമല്ല, ഇവർ ചെറുപ്പം മുതലേ തന്നെ, നല്ല ചെറുപ്രായത്തിൽ, അതായത് ഒരു 4-5 വയസ്സ് മുതൽ ഇവർ റെസ്ലിംഗ്, ജൂഡോ, പിന്നെ ഈ പറയുന്ന സബ്മിഷൻ ഗെയിം, ഗ്രാപ്ലിംഗ്, സാംബോ, പിന്നെ അഡൽട്ട്ഹുഡ് എത്തിയതിന് ശേഷം ഹബീബിൻ്റെ ഫാദർ, അദ്ദേഹമാണ് ഈ കേജിനോട് ചേർന്നുള്ള ഗ്രാപ്ലിംഗ്. അപ്പോൾ ഇതെല്ലാം കൂടെ അരച്ച് കലക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ദാഗിസ്ഥാനി സിസ്റ്റം. ഇതെല്ലാവർക്കും ഒന്നും പിടികിട്ടില്ല. ഈ ഹബീബും ഇസ്ലാമും ഇത് നല്ലോണം അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഇവർ പരാജയപ്പെടുത്തുന്ന ആളുകളെ. അത് തന്നെയാണ് ഒലിവേറയ്ക്ക് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ആം ട്രയാങ്കിളിലൂടെയാണ് ഒലിവേറ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ ഞാൻ പറയുന്നു, സബ്മിഷൻ റെസ്ലിംഗ്, ജൂഡോ, സാംബോ, കേജ് ഫൈറ്റിംഗ്, കേജ് ക്ലിഞ്ച്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് വളരെ അനായാസമായി ആം ട്രയാങ്കിൾ പെട്ടെന്ന് തന്നെ ടാപ്പ് ഔട്ട് ചെയ്തു. അത് പലവരും പറയാറുണ്ട്, ഈ ഹബീബോ ഇസ്ലാമോ നമ്മുടെ നെഞ്ചത്ത് കയറി ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഒരു പാറ വലിയ പാറക്കല്ല് വെക്കുന്ന പോലെയാണ്, അനങ്ങാൻ പറ്റത്തില്ല. അത് തന്നെയാണ് പെട്ടെന്ന് ടാപ്പ് ഔട്ട് ചെയ്ത് കണ്ടില്ലേ. അത് ഇതാണ് സംഭവം. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാം വെൽ പ്രിപ്പയർഡ് ആയിരുന്നു സ്റ്റാൻഡപ്പിൻ്റെ കേസിൽ. ഒലിവേറയ്ക്ക് ഒരു സൂചനയും ഉണ്ടായില്ല സ്റ്റാൻഡപ്പിന്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് പുള്ളി ഗ്രൗണ്ടിലേക്ക് വിടുന്നത്. ഒലിവേറ വിചാരിച്ചിട്ടുണ്ടാവും പുള്ളിയുടെ BJJ ബ്ലാക്ക് ബെൽറ്റ് വെച്ചിട്ട് ഈ ഒരു ത്രെട്ടൻ ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇസ്ലാം ഹബീബിന് അതിനോട് പേടിയില്ല. അപ്പോൾ എന്തായാലും മറ്റു വീഡിയോസുമായിട്ട് വരാം. ഇസ്ലാം ജയിച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് ഇസ്ലാം ചലഞ്ച് ചെയ്തിരിക്കുന്നത് അലക്സാണ്ടർ മോൾക്കിനോസ്കി ഓസ്ട്രേലിയയിൽ. ബൈ ഗൈസ്, ടേക്ക് കെയർ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക.